ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് തോന്നുന്നു അറിയാം, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താണ് എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ എഗ്ഗില്ലേ, ഈ കോഴിമുട്ട, കോഴിമുട്ട ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ അമർത്തി ഞെക്കിയ പൊട്ടില്ല, ഓക്കെ, പൊട്ടില്ല എന്നൊരു റീൽസ് കണ്ടത്. ഇങ്ങനെ നല്ലോണം അമർത്തിട്ടും പൊട്ടണം. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേനു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കനും കൂടെ അനേബിൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാട്ടോ നമ്മുടെ മുട്ട, നമ്മുടെ കോഴിമുട്ട. ഈ മുട്ട നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു സീക്രട്ട് മുട്ടയിൽ ഇല്ല കേട്ടോ. എന്താണ് എന്താണ് പുഴിഞ്ഞ മുട്ടയൊന്നും തന്നെയല്ല. പുഴിഞ്ഞ മുട്ടയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പറപ്പഴ പൊളിഞ്ഞു വരും. ഇത് സാധാ ഒരു കോഴിമുട്ടയാണ്. കുലുക്കുകയാണെങ്കിൽ തെളിവ് കാണിച്ചുതരാം. കുലുങ്ങനുണ്ട്, സാധാ ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഇത്. സാധാ കോഴിമുട്ട. അപ്പോൾ ആ റീൽസിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കോഴിമുട്ട എന്നാ പറ്റുമെങ്കിൽ ആ വീഡിയോ കിട്ടണമെങ്കിൽ ഞാൻ ഒന്ന് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ആ വീഡിയോ ഒന്ന് പോയപ്പോൾ എന്താണ്, ഞാൻ എന്താണ് സേവ് ചെയ്ത് വെക്കാൻ മറന്നുപോയായിരുന്നു. കുറേ തപ്പി കിട്ടിയില്ല. അപ്പം ഞാൻ ഇനിയും തപ്പണുണ്ട്. അപ്പോൾ തപ്പിയിട്ട് കിട്ടിയെങ്കിൽ ഞാനിവിടെ കാണിക്കുന്നതായിരിക്കും ആ വീഡിയോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ നിൽക്കിയത് പൊട്ടില്ല എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം നോക്കാം. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, നമുക്കൊന്ന് അതൊന്ന് നോക്കാം. ഇത് പൊട്ടേണ്ട സമയം കഴിഞ്ഞിട്ട് കഴിച്ചു. ഇത് പൊട്ടണല്ല, സത്യം പറഞ്ഞാൽ പൊട്ടണല്ല. പൊട്ടേണ്ട സമയമല്ലെങ്കിൽ ഇപ്പൊ പൊട്ടണ്ടാണ്. അപ്പൊ ആ റീൽസിൽ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആണെങ്കിൽ പൊട്ടിയത് ഇതിങ്ങനെയൊക്കെ പ്ലിങ്ങെന്ന് പറഞ്ഞ് ഞെക്കി നോക്കി അപ്പൊ പൊട്ടിപ്പോന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതൊരു മുട്ടയാണ്. ഭക്ഷണ സാധനം വേസ്റ്റ് ആക്കണല്ലോ കേട്ടോ, കഴിച്ചു ഭക്ഷണ സാധനം വേസ്റ്റ് ആക്കണല്ല. പണിപ്പാളി കഴിച്ച് എൻ്റെ ദൈവമേ. ശേ, വർക്കായില്ല. നമ്മളെ ഭൂണ വന്ന് താഴ്ന്നു നോക്കുമ്പോ എൻ്റെ ഞാൻ എൻ്റെ പുതിയ ഷർട്ട് മേലെ കൈ കൈ ഫുള്ളായി. ഇത് ഞാനെന്താണ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, സത്യം പറയാം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടാമത് ഞാനൊന്നും ഇങ്ങനെ ഞാൻ എന്താണ് എനിക്കൊന്ന് ഞെക്കിയ രീതി മാറിപ്പോയോ എന്നൊരു സംശയം. ഞാൻ ഇങ്ങനെ കൊറോണ ഞെക്കിയിട്ടും സാധനം പൊട്ടി, ഇത് നേരത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതെന്താ കോയിൻസിഡൻസ് ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം വീഡിയോ കണ്ടാൽ ഞാൻ ചമ്മിപ്പോയി. അപ്പൊ ഞാൻ നേരത്തെ ട്രൈ സത്യം പറയാനല്ല, ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പൊ വേറെ കോഴിമുട്ടേൻ്റെ അടുത്ത് ഇരിപ്പില്ല. ഓക്കെ, വേറെ കോഴിമുട്ടൻ്റെ അടുത്ത് ഇരിപ്പില്ല, അല്ലെങ്കിൽ കാണിക്കായിരുന്നു. ഞാൻ നേരത്തെ ഒക്കെ കുറേ ഇന്ന് രാവിലെ തുടങ്ങി ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്, ഞാൻ ഞെക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ടും സാധനം പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സാധനം പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് പൊട്ടി. വിധി നോക്കി എൻ്റെ വേഷം. ഇതെന്താണെന്ന് അറിയില്ല, ഞാൻ രാവിലെ തുടങ്ങി നോക്കിയത് പൊട്ടിയിട്ടുണ്ടായിരുന്ന ഇല്ല ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞെക്കി എത്ര സ്പീഡിൽ ഞാൻ ഞെക്കി, ഇതിനേക്കാളും ടൈറ്റ് ഞെക്കിയിട്ടുമെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പൊട്ടി കഴിച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വീഡിയോ ഒരിക്കലും ഫേക്ക് അല്ല. കാരണം ഞാൻ കുറേ പ്രാവശ്യം ഇത് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഓക്കെ, വീഡിയോ കണ്ടിട്ടുണ്ടാവും ടെസ്റ്റ് ചെയ്യാൻ പോണെന്ന്. അതായത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നത്. കാരണം മുട്ട പൊട്ടോ എന്താണ് ഉറപ്പിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കിയത്. അപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറയാം. ഞാൻ എന്താണ് ഇങ്ങനെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നത്, മുട്ടതെ ഇങ്ങനെ വെച്ച് നിൽക്കണം. ഞാൻ ഇത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഈ മേളിലും കൂടെ എൻ്റെ ഒരു ഫോൾസ് വന്ന് തോന്നണം. അപ്പോഴാണ് സാധനം പൊട്ടിപ്പോയെന്ന് തോന്നുന്നത്. നിങ്ങൾ വീഡിയോ ഉണ്ടാവുക മനസ്സിലാവും. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ, ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ്. അമ്മേനെ കൊണ്ട് എല്ലാവരുടെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് കാണൊക്കെ. അപ്പോൾ അതെ, ഇതിങ്ങനെ നിൽക്കാം, അത് ഇങ്ങനെ ഒന്നും ഞെക്കരുത്. ഇങ്ങനെ നിൽക്കിയ സാധനം പൊട്ടിപ്പോകും. എന്നാലും സംഭവം അസലായിട്ട് ചീറ്റി പോയിട്ടുണ്ടെന്നറിയാം. ഇതൊക്കെ ഫുള്ളായി. പിന്നെ ഇത് അതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടുതലും വീഡിയോസുമായി അടുത്ത ദിവസം കാണാം. ബൈ.